കളങ്ങൾ ആദ്യം വെട്ടണ ഇതാണ് എടുക്കുന്നത്. അത് ഇങ്ങനെ വെളിപ്പാൽ ഇങ്ങനെ പറിച്ചെടുത്ത് ഇന്ന് തുടങ്ങും. നമ്മളിവിടെ നിന്നാണ് ആദ്യം തുടങ്ങിയത് വെട്ട്. ഇനിയിപ്പോണ്ട് 6 വർഷത്തോളമായി. പിന്നെ ഇനിയിപ്പോൾ ഇനി ഈ വർഷം ഇതൊന്നും തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇത് തൊലി ഇങ്ങനെ രണ്ടാമത് വന്ന് മൂടിക്കൊണ്ടിരിക്കും. മരത്തെ കൊണ്ട് കഴിഞ്ഞാൽ ഇതുപോലെ മുഴയൊക്കെ വരും. തൊലി മരത്തെ കൊണ്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതുപോലെ അങ്ങനെ വരുമ്പോൾ അത് വെട്ടം ബുദ്ധിമുട്ട് വരും. മറ്റേ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടുന്ന് ഇടാം. പിന്നെ മറു സൈഡ് ഇട്ട് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 15-20 വർഷം വരെ നമുക്ക് വെട്ടാം. പിന്നെ നല്ല വള്ളമാരൊക്കെ ആണെങ്കിൽ മുകളിലേക്ക് ആൾക്കാർ കോണിയൊക്കെ വെച്ച് വെട്ടുന്നുണ്ട്. നമുക്കിവിടെ കോണിയൊന്നും വെച്ച് വെട്ടേണ്ട ഒരു ഇത് അന്നത്തെ ആ സാഹചര്യം അനുസരിച്ച് ആദായം വിലയൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ 250 രൂപ 300 രൂപ വിലയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇച്ചിരി പാല് കുറഞ്ഞാലും വെട്ടാലോ. അടുത്ത നിർത്തന്നെ ഇതിൻ്റെ വെള്ളിപ്പാലാണ് ആദ്യം പറിക്കണേ. ഇത് നല്ല സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിലൊരു 125 മരം 130 മരമൊക്കെ 150 മരമൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അത് നമുക്ക് പ്രായം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ ഒരു ഓടിപ്പാഞ്ഞ് നടന്ന് കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ 150 മരം 160 മരമൊക്കെ കിട്ടുന്നവരുണ്ട്. നമ്മളൊക്കെ നദി മുഴുവൻ കുന്നും പറയല്ലേ. റബ്ബർ ഇപ്പോൾ പല ഐറ്റം ഇത് 105 ആണ് ഈ മരമൊക്കെ. ഇത് 105, 600, 230, 230, 400, 434, 430. അത്രയും മരങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ആക്കാം. ഇപ്പോൾ കൂടുതലും ആൾക്കാർ വയ്ക്കണം 430. 105 നല്ല മരമാണ്, കുഴപ്പമില്ല. 400, 434 കൊഴുപ്പ് തീരെ കുറവാണ്. മരം വളർച്ചയുണ്ട് കാര്യം. ഇതാണ് മരത്തെ കൊണ്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ തടി പോലെ ഇങ്ങനെ വീർത്ത് വരും മരത്തെ. മറ്റേ എന്ന് പറഞ്ഞാൽ മറ്റേ ഇവിടെയൊക്കെ നല്ല ശകലം തൊലി നിർത്തിയാണ് അത് വെട്ടുന്നത്. അത് സ്പീഡൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ കൊള്ളണം. പ്രാവശ്യം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുമ്പോൾ കത്ത് വരുമ്പോൾ അവിടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉടക്കും. അവിടെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ മിനുസമായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ തൊലി ഇങ്ങനെ നന്നായിട്ട് ക്ലിയറായിട്ട് ഇതുപോലെ തന്നെ കിട്ടും. അടുത്ത പ്രാവശ്യം വെട്ട ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കായൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാവര എന്ന് പറഞ്ഞതാണ്. തടി ഇങ്ങനെ വീർത്ത് തന്നെയുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒതുങ്ങിപ്പോകും. മറ്റേ ഈ ഒപ്പം ഈ തൊലിയും കൂടെ വന്ന് തന്നു കഴിഞ്ഞാൽ വന്നോളും. 1 മണിക്കൂർ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ മാക്സിമം ഏതാണ്ട് ആവറേജ് ആയിടും. പിന്നെ ഒരു ശകലം വെച്ചാൽ ഒരു 1 മണിക്കൂർ കൊണ്ട് പിന്നെ മെയിൻ ചാട്ടം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഒരു 3/4 ഭാഗം പാലും ചാടിത്തീരും. പിന്നെ ഒരു ശകലം പിന്നെ 1 മണിക്കൂർ കൊണ്ടാണ് മൊത്തം എല്ലാം ഒലിപ്പം നിൽക്കുന്നത് ചാട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂർ സാധനം നമ്മൾ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തോട്ടം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മൾ പാലെടുക്കാൻ തുടങ്ങും. വെട്ടി വരുന്ന ഇപ്പോൾ വെട്ടി വരുമ്പോഴത്തേനും ഒരു 400 മരം വെട്ടി വരുമ്പോഴത്തേക്കും 2.5 മണിക്കൂർ വരും. 3 മണിക്കൂർ വരുമല്ലോ. കഴിഞ്ഞൊരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് അന്നേരം ആദ്യം വെട്ടി തന്നെ 3 മണിക്കൂറോളം വരും. പണ്ടൊക്കെ ഈ തേങ്ങയുടെ ചിരട്ടയായിരുന്നു അതിൻ്റെ ആ മൂട്ടുമുറി ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ സാങ്കേതിക വിദ്യയൊക്കെ മാറിയുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചിരട്ട അതാണ് പിന്നെ എളുപ്പമുണ്ട് കനം കുറവുണ്ട്. ഇത് പൊളിക്കുമ്പോൾ ചിരട്ട മറ്റേ ചിരട്ട പൊളിക്കണേക്കാളും എളുപ്പം. എൻ്റെ ചിരട്ടപ്പാലൊക്കെ പൊളിക്കാൻ എളുപ്പമുണ്ട് ഇച്ചിരി മിനുസമുള്ളതുകൊണ്ട്. ഇത് നല്ല മിനുസമല്ല. മറ്റേതെന്ന് പറയുമ്പോൾ പൊളിക്കാൻ ഭയങ്കര ഇതാണ്. പക്ഷേ അത് ഇപ്പോൾ ആദ്യം ഇറങ്ങിയ ചിരട്ടയൊക്കെ നല്ല ചിരട്ടയാണ്. ഇപ്പോഴത്തെ ഇതെല്ലാം നമ്മൾ വീട്ടുകാലൊക്കെ വരുമ്പോൾ ഇങ്ങ് പിടിച്ച് പൊളിച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് പൊട്ടിപ്പോകും. നേരത്തെ ആദ്യം ഇറങ്ങിയ കമ്പനി എല്ലാ സാധനവും ഇറക്കുമ്പോൾ ആദ്യം നല്ല കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല. പിന്നെ പല കമ്പനിക്കാരും ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുമല്ലേ. ഇല്ല പഴയ മാതിരിയുള്ള പഴയ ആദ്യത്തെ ചിരട്ടയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വർഷത്തേക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം ഇതാ തന്നാണ്ട് തന്നെ എല്ലാം പോകും. ഇച്ചിരി വിട്ടുപോലെ കട്ടിക്കാൻ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു തുടങ്ങുമ്പോൾ തന്നെ കീറി അങ്ങ് പോകും ചേട്ടാ. ഇതൊക്കെ ഒരു 3 മണിക്കൂർ ഫുള്ളായി വെട്ടിയിട്ട് ഇതിൻ്റെ കൊൽപ്പ് നിന്ന് അതുകൊണ്ട് ഇവിടെ എല്ലാം ഉണങ്ങി നിന്ന് 3 മണിക്കൂർ വേണ്ട. അതിനുമുമ്പ് തന്നെ എടുക്കാം. വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കൂടുതൽ വേണ്ട ഏറ്റവും കൂടിയാണ്.
അത് ഈ പശ പോലത്തെ ടാറ് കൂട്ടി ഒട്ടിക്കുന്ന ഒരു സാധനം അത്. ശരിക്കും ടാറ് തന്നെയല്ല, അതിനകത്ത് വേറെ എന്തോ മിസ്സിങ് കൂടെ ഉണ്ട്. ഇത് മഴക്കാലത്ത് ഇത് ഇത് ആദ്യം ഇങ്ങനെ ഇങ്ങോട്ട് ചരണ്ടി കളയും ഇതുപോലെ. ഇതുപോലെ നമ്മൾ ഇങ്ങനെ മൊത്തം ചരണ്ടിട്ട് ഈ ടാറങ്ങ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങില്ല. എന്നിട്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ ഞെറിഞ്ഞിങ്ങനെ പ്രത്യേകിച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബെൽറ്റും കൂടെ വലിക്കും. അപ്പോൾ ഈ ടാറ് ഈ ബെൽറ്റിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. പിന്നെ ഒരിക്കലും നനയല്ല, ചിലതൊക്കെ നനയും. നമ്മൾ ആ സ്പീഡിലൊക്കെ നനഞ്ഞ മുമ്പ് ശരിക്കും ഇതായി കഴിഞ്ഞാൽ സ്ഥലം പോലും ചോർച്ച ഉണ്ടാവില്ല. പിന്നെ ശരിക്ക് ടാറ് തന്നെയല്ല, ഇതിനകത്ത് വേറെ എന്തോ കൂട്ടും കൂടി ഉണ്ട്. ഇത് ഉറക്കണമല്ലോ, ഈ ചൂടാക്കിയിട്ടാണ് ഇത് വലിക്കണത്. പശ പശ എന്നാണ് പറഞ്ഞതിന്. ആ ഒരു 20 വർഷമൊക്കെ വെട്ടാം. അത് കഴിയുമ്പോഴും മരം മുറിച്ച് പോകുള്ളൂ മിക്കവാറൊക്കെ. 20 വർഷമോ 22 വർഷമൊക്കെ, കാരണം ഇതിൻ്റെ റീപ്പെട്ടേ വെട്ടാവുന്നതാണ്. വിലയൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ ആൾക്കാരെല്ലാം വെട്ടിപ്പറിച്ചിട്ട് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഈ ആന ശല്യം മൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് വേറെ കൃഷിയൊന്നും നടക്കില്ല. റബ്ബർ മാത്രം നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇവിടെ വയ്ക്കുന്നത്. എന്താണ് റബ്ബർ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി? ഇത് വേറെ ഇപ്പോൾ പുതിയ ഇതാണ്ട് റബ്ബർ ബോണ്ട് വേറെ ആണ്ട് മെഷീനൊക്കെ അറിയുന്നുണ്ട്. എന്നാലും ഇതാണ് സാധാരണ ഇപ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ എൻ്റെ ചെറുപ്പം മോളൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈസ് കത്തിയാണ്. അതെ, ഇതിനെ പറ്റി